Hi friends, welcome to S4F Kitchen. Innu njan ivade ettittullathu adipoli oru chicken devil recipe aayittanu. Idu oru Sri Lankan special aanu. Keralathile undo undo enikku ariyilla. Idu nalla oru tasty recipe aanu. Ide reethiyil thanne namakku mutton devilum chemmeen devilum undakkam. ഇതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ചിക്കൻ എടുത്ത് ചെറുതായി മുറിച്ചെടുക്കണം. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ മിളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പകുതി ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്ക് ഇനി വേണ്ടത് ഇവയെല്ലാമാണ്. ഞാനിവിടെ ഒരു കിലോയുടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ്റെ വലിപ്പം അനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ മാറ്റാം. 4 പച്ചമുളക്, 2 കതിര് കറിവേപ്പില, 3 സവോള, 1 കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഞാൻ ബജ്ജി മുളക് എടുത്തിട്ടുണ്ട്, 2 തരത്തിലുള്ളതാണ്. പഴുത്തതും പഴുക്കാത്തതും ആയിട്ടാണ്. ഒരു തക്കാളി, തക്കാളി മീഡിയം പഴുത്തത് എടുത്താൽ മതി. ഇനി ഒരു ക്യാരറ്റും ഇടണം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, ചില്ലി ഫ്ലേക്സ് 1/2 ടേബിൾ സ്പൂൺ എന്നിവയും ആവശ്യമാണ്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് വെറുതെ ഒന്ന് നടുപുലർന്നാൽ മതി. സവോളയും ഇതുപോലെ തന്നെ മുറിച്ചെടുക്കണം. കൂടുതൽ വലുതാക്കണ്ട, ഇതുപോലെ തന്നെ മുറിച്ചെടുത്താൽ മതി. 3 സവോളയും ഇതേപോലെ ഒരേ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബജ്ജി മുളക് ഇതുപോലെ അരിഞ്ഞെടുക്കണം. എരിവ് കൂടുതലുള്ള മുളകായാൽ അതിൻ്റെ കടക്കിലുള്ള കുറുവെല്ലാം കളഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ മുളകെല്ലാം അരിഞ്ഞ് അതിൻ്റെ കടഭാഗത്തിലുള്ള കുറുവെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്യണം. ഡെവലിലേക്ക് എപ്പോഴും മീഡിയം പഴുത്ത തക്കാളിയാണ് എടുക്കേണ്ടത്. കൂടുതൽ പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ച് ചൂടാകുമ്പോൾ അളിഞ്ഞു പോവും. തക്കാളി അല്പം വലിയ കഷ്ണങ്ങളായി ഇതുപോലെ തന്നെ മുറിച്ചാൽ മതി. ഇനി ക്യാരറ്റ് ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ കണം കുറച്ച് മുറിച്ചെടുക്കണം. ക്യാരറ്റ് നിങ്ങൾക്ക് കൂടുതലിടാം. ഡെവലിൽ ഇടുന്ന ക്യാരറ്റ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് അല്പം കൂടുതൽ ക്യാരറ്റ് ഇട്ടാലും കുഴപ്പമില്ല. ക്യാരറ്റ് അരിഞ്ഞു കഴിഞ്ഞു. ഇനി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം ചിക്കനെല്ലാം ഇതിലേക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. ചിക്കൻ നല്ലതുപോലെ മുങ്ങത്തക്ക രീതിയിൽ എണ്ണ ഒഴിച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ചിക്കൻ്റെ ഉള്ളെല്ലാം നല്ലതുപോലെ വേവണം. തീ കുറച്ച് വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വറുത്താൽ ഇതിൻ്റെ പുറം ഭാഗമെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഉൾഭാഗം ശരിക്ക് വേവുകയുമില്ല. ചിക്കൻ നല്ലതുപോലെ ഫ്രൈയായി റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഈ ചിക്കൻ ഇതുപോലെ വറുക്കാൻ ഏകദേശം 15 മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത്. ഇങ്ങനെ വറുത്താലാണ് ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. ചിക്കനെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ ചിക്കൻ വറുത്ത എണ്ണ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിടണ്ട, നല്ലതുപോലെ ചതച്ച് ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തത്. വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ അത്രയും നല്ലതാണ്. നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഇതിലേക്കിട്ട് നല്ലതുപോലെ വാടുന്ന വരെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബജ്ജിമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല കളർഫുള്ളാവാൻ വേണ്ടിയിട്ടാണ് 2 കളർ മുളക് എടുത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കളർ മുളക് തന്നെ എടുക്കാം. ഈ മുളക് കുറച്ച് വാടിയാൽ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ഇളക്കിയ ശേഷം മുറിച്ച് വെച്ച സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി 2 മിനിറ്റ് വേവ് വെക്കണം. എരിവ് കുറച്ച് വേണ്ട ഒരു ചില്ലി ഫ്ലേക്സ് 1 ടേബിൾസ്പൂൺ ഇട്ടാൽ മതി. എരിവ് കുറയ്ക്കണമെങ്കിൽ തക്കാളി സോസ് അല്പം കൂട്ടി ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾ 1/2 ടേബിൾസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മുറിച്ച് വെച്ച തക്കാളിയും ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്ക് എടുത്തു വെച്ച 4 ടേബിൾസ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിനു ശേഷം 1 മിനിറ്റ് എങ്കിലും നന്നായി ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വേറെ ഒരു മസാലയും ഇടേണ്ട ആവശ്യമില്ല. ചിക്കൻ ഡെവൽ ഉണ്ടാക്കാൻ ഇത്രയും മസാലയുടെ ആവശ്യമുള്ളൂ. ഇതിലേക്ക് ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മസാലയെല്ലാം ചിക്കൻ പീസിൻ്റെ മേലെ കോട്ടാവുന്നത് വരെ മിക്സ് ചെയ്യണം. ഇത് ഒരു 2 മിനിറ്റ് ഇളക്കി വേവിച്ചെടുത്താൽ മതി. ഇതിലുള്ള വെജിറ്റബിൾസ് എല്ലാം പകുതിയേ വേവാൻ പാടുള്ളൂ. നന്നായി വേവ് വയ്ക്കരുത്. ടൊമാറ്റോ സോസ് ഇല്ലാത്തവർ 2 തക്കാളി എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് അതിലേക്ക് 2 ടേബിൾസ്പൂൺ പഞ്ചസാരയും കൂട്ടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ടാൽ മതി. ഇപ്പോൾ ചിക്കൻ ചേർത്ത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് കോരി മാറ്റാം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സെർവിങ് ഡിഷിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഈ ചിക്കൻ ഡെവൽ ഏത് ഫുഡിനോടൊപ്പവും നിങ്ങൾക്ക് ചേർത്ത് കഴിക്കാൻ പറ്റും. ഇതൊരു ശ്രീലങ്കൻ സ്പെഷ്യലാണ്. വജ്ജിമുളക് ഇല്ലാത്തവർ ക്യാപ്സിക്കം ഇട്ടാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണേയും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു.